വാർത്തകളിലേക്ക് വിശദമായി കോൺഗ്രസിൽ നിർണായക ചർച്ചകൾ. വി എം സുധീരനെ അനുനയിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങൾക്കിടെ വി ഡി സതീശൻ നടത്തിയ നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്ന പ്രസ്താവനയിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അതൃപ്തി. സതീശന്റെ അഭിപ്രായത്തെ സുധാകരൻ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. തുടർന്ന് ഒ ബി സി മോർച്ച വൈസ് പ്രസിഡന്റ് ഋഷി പൽപോ കോൺഗ്രസിലേക്ക് വരുന്ന ചടങ്ങിൽ സുധീരനെതിരെ പരസ്യ വിമർശനവുമായി സുധാകരൻ രംഗത്തെത്തി. പലവട്ടം സംസാരിച്ചിരുന്നുവെന്നും ചർച്ചകളിൽ അഭിപ്രായം പറയാൻ സുധീരൻ തയ്യാറായില്ല എന്നുമായിരുന്നു സുധാകരന്റെ വിമർശനം. അതിനെ ഞാനും പറഞ്ഞു, വീഴ്ചകൾ വന്നിട്ടുണ്ടെന്ന് തിരുത്തും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ആ വീഴ്ച ഞാൻ അദ്ദേഹത്തെ കണ്ട് നേരിട്ട് കണ്ട് സംസാരിച്ചില്ല എന്നുള്ളത് ഞാനത് തിരുത്തിയല്ലോ. അതിനുശേഷം നമ്മൾ തമ്മിൽ ബന്ധപ്പെട്ടല്ലോ. പിന്നെ അദ്ദേഹത്തിന് ഈ ഇപ്പോഴത്തെ പ്രോസസ്സിങ്ങിലൊക്കെ അഭിപ്രായം പറയാൻ യഥേഷ്ടം നമ്മൾ സമയം കൊടുത്തിട്ടുണ്ട്, സന്ദർഭവും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അത് വിനിയോഗിച്ചിട്ടില്ല. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് ന്യായമായും ചെയ്യേണ്ടുന്നത് ഞങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഒരു തവണ അദ്ദേഹത്തോട് സംസാരിച്ചില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ക്ഷമ പറഞ്ഞ് അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആ മാന്യതയും അന്തസ്സും ഒക്കെ കെ പി സി സി നേതൃത്വം കാണിച്ചിട്ടുണ്ട്. സുധീരന്റെ രാജി പിൻവലിക്കാൻ ഹൈക്കമാൻഡ് ഇടപെടണമെന്ന് ടി എൻ പ്രതാപൻ എം പി. ഇക്കാര്യം ആവശ്യപ്പെട്ട് ടി എൻ പ്രതാപൻ സോണിയാഗാന്ധിക്ക് കത്തയച്ചു. കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ശബ്ദമാണ് സുധീരനെന്ന് ടി എൻ പ്രതാപൻ കത്തിൽ പറഞ്ഞു. ടി ജി സജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. സജിത്ത്, സുധീരന്റെ രാജി കോൺഗ്രസിൽ വലിയ പ്രതിസന്ധിക്ക് കാരണമായിരിക്കുകയാണ്. ഇതിൽ വി ഡി സതീശനും കെ സുധാകരനും തമ്മിൽ പോലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന തലത്തിലേക്ക് നീങ്ങുന്നു. എങ്ങനെയാണ് കാര്യങ്ങൾ? സുധീരന്റെ നീക്കം, അതിന് പരിഹാരം കാണാനാണ് കോൺഗ്രസ് ഇന്ന് ശ്രമിച്ചത്. നേതൃത്വം പലവട്ടം ചർച്ചകൾ നടത്താനുള്ള ശ്രമം നടത്തി. വി ഡി സതീശൻ നേരിട്ടെത്തി സുധീരനുമായി ചർച്ച നടത്തി. പക്ഷേ ഈ ചർച്ചകളൊന്നും ഫലം കണ്ടില്ല. സുധീരൻ രാജി തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ നീക്കം ഫലം ചെയ്യാതെ വന്നതോടുകൂടിയാണ് സുധീരനെതിരെ കെ സുധാകരൻ രംഗത്ത് വന്നത്. സുധീരൻ പലവട്ടം സുധീരനുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. നേരത്തെ സുധീരൻ പരാതി ഉന്നയിച്ചതനുസരിച്ച് അദ്ദേഹത്തെ വീട്ടിലെത്തി കാണുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിയല്ല എന്നതാണ് സുധാകരന്റെ നിലപാട്. പലപ്പോഴും ആശയവിനിമയം നടത്താനും അഭിപ്രായം പറയാനും സുധീരന് സൗകര്യങ്ങൾ നൽകിയിരുന്നു. പക്ഷേ ഇതൊന്നും സുധീരൻ ഉപയോഗപ്പെടുത്തില്ല എന്നതാണ് സുധാകരന്റെ ആരോപണം. എന്തായാലും പ്രശ്നപരിഹാരം നീളുകയാണ്. കെ പി സി സി നേതൃത്വം നടത്തിയ ശ്രമങ്ങൾ ഇതുവരെ ഫലം കണ്ടിട്ടില്ല. നാളെ ഹൈക്കമാൻഡ് പ്രതിനിധികൾ സുധീരനുമായി കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയുമുണ്ട്. ഇതിനിടയിൽ ഇന്നത്തെ കൂടിക്കാഴ്ചക്കിടയിൽ സതീശൻ പാർട്ടി നേതൃത്വത്തിന് സുധീരനെ ഒപ്പം നിർത്തുന്നതിൽ ചില വീഴ്ചകൾ പറ്റിയെന്ന് പറഞ്ഞിരുന്നു. ഈ കാര്യത്തിലും സുധാകരന് വലിയ എതിർപ്പുണ്ട്. കെ പി സി സിക്ക് ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല എന്നതാണ് സുധാകരന്റെ നിലപാട്. പ്രതിപക്ഷ നേതാവിനോട് കെ പി സി സി അധ്യക്ഷൻ തന്റെ വിയോജിപ്പ് ഇക്കാര്യത്തിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രശ്നത്തിന് പരിഹാരമുണ്ടായിട്ടില്ല. കെ പി സി സിയിൽ സുധീരൻ ഉയർത്തിയ പ്രതിസന്ധി ഇപ്പോഴും തുടരുകയാണ്. ഇതിനിടയിൽ സുധീരന് പിന്തുണയുമായി ടി എൻ പ്രതാപൻ എം പി രംഗത്ത് വന്നിട്ടുണ്ട്. ടി എൻ പ്രതാപൻ ഹൈക്കമാൻഡ് ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സോണിയാഗാന്ധിക്ക് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, ടി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത്. കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് രാജിവെച്ച നിലപാടിൽ ഉറച്ച് നിൽക്കുകയാണ് വി എം സുധീരൻ. അനുനയ നീക്കവുമായി എത്തിയ വി ഡി സതീശന്റെ ശ്രമം പാളി. നിലപാടെടുത്താൽ പിന്നോട്ടു പോകാത്തയാളാണ് സുധീരൻ. അദ്ദേഹത്തെ പരിഗണിക്കുന്നതിൽ നേതൃത്വത്തിന് വീഴ്ചയുണ്ടായെന്നും സതീശൻ വ്യക്തമാക്കി. കൂടിക്കാഴ്ചയ്ക്കെത്തിയ സതീശനെ സുധീരൻ അതൃപ്തി അറിയിച്ചു. മതിയായ കൂടിയാലോചനകൾ നടക്കുന്നില്ലെന്നായിരുന്നു പ്രധാനമായും സുധീരന്റെ പരാതി. അല്ല, അദ്ദേഹം അറിയാലോ, അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ എന്നെക്കാളും നന്നായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. അദ്ദേഹം ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ആ നിലപാടിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. വേറെ ആരെയും എന്നെ വേണമെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും കൂടി ചിലപ്പോൾ മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ അദ്ദേഹത്തെ മാറ്റിയെടുക്കാൻ അത്ര എളുപ്പമല്ല. ഞാൻ നേതൃത്വത്തിൻ്റെ ഭാഗമാണ്. നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുകൂടി വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിലയിരുത്തൽ. അദ്ദേഹമായിട്ട് അത് നമ്മളത് കറക്റ്റ് ചെയ്ത് പോകും. നമ്മളത് കറക്റ്റ് ചെയ്ത് പോകും. എൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ എൻ്റെ ഭാഗത്തെ വീഴ്ച ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം കാരണം എനിക്കത് പറയാൻ, എന്നോട് ക്ഷമിക്കണം എന്ന് പറയാൻ പറ്റാവുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു അത് എനിക്ക് എൻ്റെ ചുമതലയാണ്. നിങ്ങളാരും ഇവിടെ വെയിറ്റ് ചെയ്ത് ബുദ്ധിമുട്ടരുതെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. വി എം സുധീരനുമായി ചർച്ച നടത്തുമെന്ന് രമേശ് ചെന്നിത്തല. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ടു പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നിച്ച് നീങ്ങേണ്ട സമയമാണെന്നും ചെന്നിത്തല പറഞ്ഞു. തീർച്ചയായിട്ടും സി വി എം സുധീരൻ ഒരു മുതിർന്ന
കോൺഗ്രസ് നേതാവാണ് ഇവൻ കെ പി സി സി പ്രസിഡന്റാണ് അദ്ദേഹവുമായിട്ട് ആലോചിക്കുമെന്ന് കെ പി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തന ശൈലി തന്നെ സ്വീകരിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന് ഒറ്റ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട സമയമാണ് സുധീരൻ രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് മടങ്ങി വരണമെന്നും ഉമ്മൻചാണ്ടി സുധീരൻ സമിതിയിൽ തുടരേണ്ടതുണ്ട് അനുനയിപ്പിച്ച് തിരികെ കൊണ്ടുവരണമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു സുധീരനെ പോലെ നേതാവ് കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്നത് ശരിയല്ല അദ്ദേഹം ആ കമ്മിറ്റി തുടരേണ്ടതാണ് അദ്ദേഹത്തിന്റെ എന്താണ് അദ്ദേഹത്തിന് വേദന ഉണ്ടാക്കിയതെന്ന് അറിഞ്ഞ് അതിന് പരിഹാരം കണ്ടെത്തി അദ്ദേഹത്തിന്റെ രാജി പിൻവലിപ്പിക്കേണ്ടതാണ് എന്നാണ് വ്യക്തമായ എന്റെ അഭിപ്രായം വി എം സുധീരന്റെ രാജി നിർഭാഗ്യകരമെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും സംസാരിച്ച വിഷയം പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതായും എം എം ഹസൻ പറഞ്ഞു സുധീരന്റെ രാജി വാസ്തവത്തിൽ നിർഭാഗ്യകരമാണ് ഇന്നലെ ഞാനും അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു തീർച്ചയായിട്ടും നേതൃത്വം അദ്ദേഹവുമായി സംസാരിച്ച് അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്നാണ് എന്റെ അഭിപ്രായം കെ പി സി സി ഭാരവാഹികളെ നിശ്ചയിക്കാനുള്ള നിർണായക കൂടിയാലോചനകൾ തിരുവനന്തപുരത്ത് ആരംഭിച്ചു എ ഐ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ കെ പി സി സി നേതൃത്വത്തിൽ നിന്നും മുതിർന്ന നേതാക്കളിൽ നിന്നും അഭിപ്രായം തേടും പുതിയ സാഹചര്യത്തിൽ വി എം സുധീരന്റെ നിർദ്ദേശങ്ങളും പരിഗണിച്ചായിരിക്കും മുന്നോട്ടു പോവുക ഈ മാസം 30 ഭാരവാഹി പ്രഖ്യാപനമാണ് ലക്ഷ്യം ചർച്ചകൾ നീണ്ടുപോയാൽ നിർവാഹക സമിതി അംഗങ്ങളുടെ പ്രഖ്യാപനം അടുത്ത ഘട്ടത്തിലേക്ക് മാറ്റും പകരം 15 ജനറൽ സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും നിശ്ചയിക്കും എ ഐ ഗ്രൂപ്പുകൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പേരുകൾ കൈമാറിയിട്ടുണ്ട് കെ പി സി സി അധ്യക്ഷന്റെ താല്പര്യം കൂടി ഈ ലിസ്റ്റിന് പരിഗണന കിട്ടുന്നതിൽ പ്രതിഫലിക്കും ഒരു പട്ടിക ആരുടെയൊന്നും വാങ്ങിയിട്ടില്ല ഞങ്ങൾ തന്നെ അതിന്റെ ഒരു മെറിട്ടോറിയസ് ഗ്രൗണ്ടിൽ ആരാണ് എലിജിബിലിറ്റി ഉള്ളവർ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ജില്ലയിലും ഞങ്ങൾ സെർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഇത്ര ഡിലേ ആവുന്നത് അല്ലെങ്കിൽ ലിസ്റ്റ് ആണെങ്കിൽ നേരത്തെ പ്രഖ്യാപിക്കാമായിരുന്നല്ലോ താരിഖ് അൻവർ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും ഡി സി സി അധ്യക്ഷന്മാരെ നിശ്ചയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഗ്രൂപ്പുകളെ കൂടുതൽ അനുനയിപ്പിച്ചുകൊണ്ടായിരിക്കും രണ്ടാംഘട്ട പുനഃസംഘടന വനിതാ പ്രതിനിധികളായി പത്മജ വേണുഗോപാലും പി കെ ജയലക്ഷ്മിയും ജനറൽ സെക്രട്ടറിമാരാകുമെന്നാണ് സൂചന ബിന്ദുകൃഷ്ണയെ രാഷ്ട്രീയകാര്യ സമിതിയിലേക്കും പരിഗണിക്കുന്നുണ്ട് കഴിഞ്ഞ പുനഃസംഘടനയിൽ താരിഖ് അൻവറും പഴികേട്ടതിനാൽ എ ഐ സി സി ജനറൽ സെക്രട്ടറിയും കൂടുതൽ ജാഗ്രതയിലാണ് There may be personal reason, I don't know, but now I'm in Kerala. I will speak to all of them. രമേശ് ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും നിർദ്ദേശങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകുമെങ്കിലും ഇത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലല്ലെന്നാണ് കെ പി സി സി നേതൃത്വത്തിന്റെ നിലപാട് പുതിയ സാഹചര്യത്തിൽ വി എം സുധീരന്റെ നിർദ്ദേശങ്ങളും പരിഗണിക്കപ്പെട്ടേക്കും ന്യൂസ് 18 തിരുവനന്തപുരം വി എം സുധീരന്റെ തീരുമാനം അതീവ ഗൌരവതരമെന്ന് എ വിജയരാഘവൻ കോൺഗ്രസ് നാശത്തിലേക്ക് നീങ്ങുകയാണ് കോൺഗ്രസിൽ മധ്യസ്ഥവും സമവായവും മാത്രമേ നടക്കുന്നുള്ളൂ മുതിർന്ന നേതാക്കൾ പലരും സി പി എമ്മിലേക്ക് വരുമെന്നും എ വിജയരാഘവൻ പറഞ്ഞു കോൺഗ്രസിന്റെ തകർച്ചയുടെ വേഗത വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധങ്ങൾ ഇപ്പോൾ സുധീരനും അസംതൃപ്തനാണ് എന്ന് ബോധ്യപ്പെടുന്നതാണിത് കേരളത്തിലെ ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തോടും അതിൻ്റെ പ്രവർത്തന ശൈലിയോടുമുള്ള സുധീരൻ്റെ ഒരൊറ്റപ്പെട്ട പ്രതിഷേധം മാത്രമല്ല ഇത് കോൺഗ്രസ് ചെന്നെത്തിയിട്ടുള്ള പ്രതിസന്ധിയുടെ ആഴം വലുതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പാലാ ബിഷപ്പിനെതിരെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം പി ചിദംബരം ബിഷപ്പിന്റേത് വികലമായ ചിന്തയാണെന്നും സാമുദായിക ചേരിതിരിവുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് പരാമർശമെന്നും ചിദംബരം കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും നിലപാടിനെ ചിദംബരം പിന്തുണച്ചു പ്രണയവും നർക്കോട്ടിക്കും യഥാർത്ഥമാണ് പക്ഷേ അതിനോട് ജിഹാദ് ചേർക്കുന്നത് വികലമായ ചിന്തയാണ് മുസ്ലിങ്ങളെയും അല്ലാത്തവരെയും തെറ്റിക്കാനുള്ള പദ്ധതിയാണിതെന്ന് പി ചിദംബരം ലേഖനത്തിൽ പറയുന്നു ഒരു ഭാഗത്ത് മുസ്ലിങ്ങളും മറുഭാഗത്ത് മറ്റുള്ളവരുമെന്ന ചിന്തയാണിത് നർക്കോട്ടിക് ജിഹാദ് എന്ന വാക്കിലൂടെ ലക്ഷ്യമിടുന്നത് മതഭ്രാന്താണ് തീവ്ര ഹിന്ദുത്വ വലതുപക്ഷ വിഭാഗങ്ങൾ ബിഷപ്പിനെ പിന്തുണയ്ക്കുന്നതിൽ അത്ഭുതമില്ല ഹിന്ദുത്വ ഗ്രൂപ്പുകൾ എങ്ങനെയാണ് ക്രിസ്ത്യാനികളെ പരിഗണിച്ചത് എന്നത് ഓർക്കണമെന്നും ചിദംബരം ചൂണ്ടിക്കാട്ടുന്നു വിഷയത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്നു
മുഖ്യമന്ത്രിയെ പിന്തുണച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെയും ശരിയായ നിലപാടാണെന്ന് ചിദംബരം വ്യക്തമാക്കി. നർക്കോട്ടിക് ജിഹാദിന്റെ പേരിൽ മുതലെടുപ്പ് നടത്തുന്നവർ ഗുജറാത്തിൽ പിടികൂടിയ 3000 കിലോ ഹെറോയിനെ കുറിച്ച് സംസാരിക്കണം. ഉന്നത ഉദ്യോഗസ്ഥരുടെ അറിവോടെയല്ലാതെ ഇത്രയും അളവിൽ മയക്കുമരുന്ന് രാജ്യത്ത് എത്തില്ല. പിടിയിലായവർ മുസ്ലിങ്ങളല്ല. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ജിഹാദിനെ കുറിച്ചുള്ള സംസാരം നിർത്തണമെന്നും മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ ചിദംബരം ലേഖനത്തിൽ ആവശ്യപ്പെടുന്നു. കെ പി അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. അതേസമയം പി ചിദംബരം പറഞ്ഞത് എന്താണെന്ന് അറിയില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ. പാലാ ബിഷപ്പിന്റെ പ്രസ്താവനയിൽ കെ പി സി സി നിലപാടിൽ മാറ്റമില്ല. ചിദംബരം പറഞ്ഞത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. കേരളത്തിലെ കാര്യങ്ങൾ പറയേണ്ടത് കെ പി സി സി ആണെന്നും സുധാകരൻ പ്രതികരിച്ചു. ചിദംബരം പറഞ്ഞതിന്റെ പശ്ചാത്തലം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ചിദംബരവുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഇത് കേരളത്തിലെ വിഷയമാണ്. കേരളത്തിലെ വിഷയത്തെ കുറിച്ച് ആധികാരികമായി പറയേണ്ടത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനമാണ്. മറ്റാരെങ്കിലും പറയുന്ന പ്രസ്താവനക്ക് അതിന്റെ പശ്ചാത്തലം കണ്ടെത്തി അന്വേഷിച്ച് അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ചിദംബരത്തെ നേരിൽ കണ്ട് നിങ്ങൾ ഈ അഭിപ്രായം ചോദിച്ചാൽ നല്ലത്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ തീരുമാനമുണ്ട്. അത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അത് സതീശനും ഞാനും ഒക്കെ നിരവധി വട്ടം നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നയത്തിലും തീരുമാനത്തിലും തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. സ്കൂൾ തുറക്കുന്നത് സംബന്ധിച്ച് ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക നിരീക്ഷണം ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വിദ്യാഭ്യാസ വകുപ്പും ഇതര വകുപ്പുകളുമായി ചേർന്ന് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ നിലവിൽ വന്നതോടെ സംസ്ഥാനത്തെ ഹോട്ടലുകളും ബാറുകളും സജീവമായി. നീന്തൽക്കുളങ്ങളും ഇൻഡോർ സ്റ്റേഡിയങ്ങളും തുറന്നെങ്കിലും ആളുകൾ എത്തിത്തുടങ്ങിയിട്ടില്ല. നാളത്തെ ഹർത്താൽ കഴിയുന്നതോടെ ഇവയെല്ലാം കൂടുതൽ സജീവമാകും. ഹോട്ടലുകളിൽ കൂടുതൽ പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുവാദം നൽകണമെന്നാണ് ഉടമകളുടെ ആവശ്യം. നിലവിലുള്ള ഇരിപ്പിടശേഷിയുടെ 50% ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുറന്നുകൊടുത്തിരിക്കുന്നത്. ജീവനക്കാർക്ക് വാക്സിനും മാസ്കും നിർബന്ധമാണ്. ഇളവുകൾ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവരും സ്വാഗതം ചെയ്യുന്നു. ഹോട്ടലുകൾ മാത്രം പൂട്ടിയിട്ടത് കൊണ്ട് കോവിഡ് പുറകെ കൂടുകയോ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പാഴ്സൽ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു ഹോട്ടൽ മേഖലയ്ക്ക്. പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ മാസങ്ങളെടുക്കുമെങ്കിലും ഇളവുകൾ അനുവദിച്ചത് ആശ്വാസം പകരുമെന്ന പ്രതീക്ഷയിലാണ് ഹോട്ടൽ ഉടമകൾ. സന്തോഷമായി, കസ്റ്റമറും ഭയങ്കര ഹാപ്പിയാണ്. കാരണം എല്ലാവർക്കും പാർസൽ മേടിച്ച് കഴിക്കാനുള്ള താല്പര്യം കുറവാണ്. ഇവിടെ കൂടുതൽ ഇരുന്ന് കഴിക്കാനാണ് എല്ലാവരും ഇതാവും. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലൊരു ഇതിലാണ് ഞങ്ങൾ കാണുന്നത്. ഇൻഡോർ സ്റ്റേഡിയങ്ങളിലേക്ക് പരിശീലനത്തിലായി ആളുകൾ എത്തിത്തുടങ്ങി. നീന്തൽക്കുളങ്ങൾ ചൊവ്വാഴ്ചയോടെ സജീവമാകുമെന്നാണ് കണക്കുകൂട്ടൽ. തിരക്കൊഴിവാക്കാൻ സമയക്രമവും നിജപ്പെടുത്തി. സ്ലോട്ടെല്ലാം ഫുള്ളാവുന്നുണ്ട്. ഞങ്ങൾ അംഗങ്ങൾ 512 പേരാണ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 512 പേരും എല്ലാവരും വരാനുള്ളൊരു ധൈര്യമില്ല. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുതിർന്നവർക്ക് 2 വാക്സിനേഷൻ എടുത്തവർക്ക് മാത്രമേ അനുമതിയുള്ളൂ. ശനിയാഴ്ച നൽകിയ ഇളവുകളിൽ സിനിമാ തിയേറ്ററുകൾ ഉൾപ്പെട്ടിട്ടില്ല. ഇക്കാര്യം വരും ദിവസങ്ങളിൽ ചർച്ചകൾ നടക്കുമെന്നാണ് ഈ മേഖലയിലെ സംഘടനകൾക്ക് ലഭിച്ചിരിക്കുന്ന ഉറപ്പ്. നീന്തൽക്കുളങ്ങളടക്കമുള്ള കായിക പരിശീലന കേന്ദ്രങ്ങൾ പൂർണ്ണതോതിൽ പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ചെങ്കിലും അവധി ദിനമായതുകൊണ്ട് തന്നെ വലിയ തിരക്ക് പ്രകടമല്ല. നാളെ ഹർത്താൽ ദിനം കൂടി ആയതിനാൽ ചൊവ്വാഴ്ച മുതലാവും ആളുകൾ ഇവിടങ്ങളിലേക്ക് എത്തിത്തുടങ്ങുക. കൊച്ചിയിൽ നിന്നും എം എസ് അനീഷ് കുമാർ, ന്യൂസ് 18. പിടിഎ ഫണ്ട് കുറവുള്ള ഇടങ്ങളിൽ സ്കൂൾ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് നാട്ടുകാർ ധനസഹായം നൽകണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സ്കൂൾ ബസ് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാനുള്ള സാമ്പത്തിക ബാധ്യത സർക്കാർ ഏറ്റെടുക്കാനാകില്ല. കെ എസ് ആർ ടി സി ബസ് സ്റ്റുഡൻസ് ഓൺലി ബസ്സായി ഓടിക്കാൻ ആലോചനയുണ്ടെന്നും ചൊവ്വാഴ്ച ഗതാഗത മന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് സ്കൂൾ ബസ്സുകൾ മോട്ടോർ വാഹന വകുപ്പിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടിയിരിക്കണം. എന്നാൽ 1.5 വർഷമായി ഓടാതെ കിടക്കുന്ന ബസ്സുകൾക്ക് അറ്റകുറ്റപ്പണികൾ തീർത്ത് ഫിറ്റ്നസ് നേടുക എന്നത് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കും. ഇതിനു പുറമെ ഇൻഷുറൻസും ടാക്സും എല്ലാം അടയ്ക്കുകയും വേണം. സ്കൂൾ പിടിഎകൾക്ക് പണമില്ലാത്ത സ്ഥിതിയാണ്. അതിനാൽ സ്കൂൾ ബസ് നിരത്തിലിറക്കാൻ പ്രാദേശികമായി നാട്ടുകാർ സഹായിക്കണം. ബാധ്യത സർക്കാർ ഏറ്റെടുക്കുക പ്രായോഗികമല്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. പിടിഎക്ക് ഫണ്ട് കുറവായിരിക്കും ചില സ്ഥലങ്ങളിൽ, എങ്കിൽ അത്തരം സ്ഥാപനങ്ങളിൽ പൊതുജനങ്ങൾ അതിനെ സഹായിക്കാൻ വേണ്ടി രംഗത്ത് വരണമെന്നുള്ളൊരു അപേക്ഷയാണ്. അപ്പോൾ ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലെമ്പാടുമുള്ള ഇത്രയും സ്കൂളുകളിലേക്ക് ഒരു ഫണ്ട് ഉടനെ തന്നെ റിലീസാക്കുന്ന കാര്യം പ്രയാസമായിരിക്കും. ചൊവ്വാഴ്ച ഗതാഗത മന്ത്രിയുമായി ചർച്ച നടത്തും. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാരോടും സ്കൂൾ ബസ് സാഹചര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കെ എസ് ആർ ടി സി ബസ്സുകൾ കുട്ടികൾക്ക് മാത്രമായി പ്രത്യേകം ഓടിക്കാനും ആലോചന നടക്കുന്നുണ്ട്. സ്റ്റുഡൻസ് ഓൺലി ബസ് എന്ന രീതിയിൽ ഓടിക്കാനാണ് ആലോചന. ന്യൂസ് 18, തിരുവനന്തപുരം.
ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഗുലാബ് ചുഴലിക്കാറ്റ് ആന്ധ്ര ഒഡീഷ തീരത്തോട് കൂടുതൽ അടുക്കുന്നു. ചുഴലിക്കാറ്റ് കൂടുതൽ ശക്തി പ്രാപിച്ചതായാണ് റിപ്പോർട്ട്. രാത്രിയോടുകൂടി ഗുലാബ് തീരം തൊടും. ഒഡീഷയിലെ ഗോപാൽപുരയിൽ നിന്നും നിരവധി പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ആന്ധ്രയിൽ വിശാഖപട്ടണം തീരത്ത് നിന്ന് മാത്രം 1500 പേരെ രക്ഷാകേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ഗജപതി, നബാരംഗ്പൂർ തുടങ്ങി 7 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. രക്ഷാപ്രവർത്തനത്തിന് NDRF രംഗത്തിറങ്ങി. ചുഴലിക്കാറ്റിന്റെ പരിധിയിൽ വരില്ലെങ്കിലും കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. 3 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ശേഷം തിരിച്ചെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വൻ വരവേൽപ്പ്. ഡൽഹിയിലെ പാലം വിമാനത്താവളത്തിൽ BJP പ്രവർത്തകരും കേന്ദ്രമന്ത്രിമാരും ചേർന്നാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം വൻ വിജയമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ പി കൃഷ്ണപിള്ളയും സഹോദരൻ അയ്യപ്പനും. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വേണ്ടത്ര ഇടം നേടാതെ പോയ പലരുമുണ്ടെന്ന പരാമർശത്തിനിടെയായിരുന്നു പി കൃഷ്ണപിള്ളയുടെയും സഹോദരൻ അയ്യപ്പന്റെയും ചിത്രങ്ങൾ നൽകിയത്. कुछ लिखने का बीड़ा उठाया है, यानी देश के युवाओं ने ठान लिया है कि उन स्वतंत्र सेनानियों के इतिहास को ചരിത്ര താളുകളിൽ പേരുകളില്ലാത്ത വാഴ്ത്തപ്പെടാത്ത വീരനായകരെക്കുറിച്ചും അവരുടെ ജീവിതത്തെ പറ്റിയും കൂടുതൽ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും വേണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ചെല്ലാനം 2020 സഹകരിക്കുന്നത് യാതൊരു മുൻധാരണയുടെയും അടിസ്ഥാനത്തിലല്ലെന്ന് എറണാകുളം ജില്ലാ കോൺഗ്രസ് നേതൃത്വം. അടുത്തയാഴ്ച അവിശ്വാസ പ്രമേയത്തിന് ഗ്രാമപഞ്ചായത്തിൽ നോട്ടീസ് നൽകും. കിഴക്കമ്പലം 2020 യാതൊരു ബന്ധവുമില്ലെന്ന് ചെല്ലാനം 2020 ഭാരവാഹികൾ വ്യക്തമാക്കി. ചെല്ലാനത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ LDF നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞില്ലെന്നാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് ഭരണമാറ്റത്തിന് 2020 കോൺഗ്രസ് ചേരുന്നത്. ഇക്കാര്യത്തിൽ യാതൊരുവിധ മുൻധാരണകളുമില്ലെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. യാതൊരു മുൻധാരണകളോ മറ്റ് രീതിയിലുള്ള ഒരു ധാരണയോ ഇല്ലാതെ പരസ്പരം വിശ്വാസത്തിലെടുത്തുകൊണ്ട് കോൺഗ്രസും 2020 ചേർന്ന് അവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസൃതമായിട്ടുള്ള ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ചെല്ലാനത്ത് അടുത്തയാഴ്ച അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ നോട്ടീസ് നൽകും. അതേസമയം കിഴക്കമ്പലം 2020 ബന്ധമില്ലെന്നാണ് ചെല്ലാനം 2020 വിശദീകരണം. ഇല്ല, ഞങ്ങള് കിഴക്കമ്പലം 2020 എന്നുള്ള സംഘടനയല്ല. ഞങ്ങള് കഴിഞ്ഞ കൊല്ലം 2020 സ്റ്റാർട്ട് ചെയ്ത ഒരു സംഘടന ആയതുകൊണ്ടാണ് ഞങ്ങൾ 2020 എന്നുള്ള പേരിട്ടത്. അല്ലാതെ അവരുടേതല്ല, ഞങ്ങള് ചെല്ലാനം 2020 എന്നുള്ള പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 21 സീറ്റുകളുള്ള ചെല്ലാനം പഞ്ചായത്തിൽ LDFന് 9ഉം UDFന് 4ഉം ചെല്ലാനം 2020 8 സീറ്റുകളുമാണുള്ളത്. UDF വിട്ടുനിന്നതിനെ തുടർന്നാണ് പഞ്ചായത്ത് ഭരണം LDFന് ലഭിച്ചത്. ന്യൂസ് 18 കൊച്ചി. കണ്ണൂർ താണയിൽ കടയ്ക്ക് തീപിടിച്ചു. ബാർല കിച്ചൺ എന്ന കടയ്ക്കാണ് തീപിടിച്ചത്. കട പൂർണ്ണമായും കത്തിനശിച്ചു. തീ പടരുന്നത് കണ്ട് നാട്ടുകാരാണ് ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചത്. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും അണച്ചത്. നാട്ടികയിൽ പെരുമ്പാമ്പ് നായയെ വിഴുങ്ങി. നാട്ടിക ഇയാനി ക്ഷേത്രത്തിന് സമീപം ഇയാനി രാജന്റെ വീട്ടുവളപ്പിലാണ് പെരുമ്പാമ്പിനെ കണ്ടത്. തളിക്കുളം അനിമൽ കെയർ സൊസൈറ്റി പ്രവർത്തകർ എത്തി പാമ്പിനെ പിടികൂടി. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം. കണ്ണൂർ വള്ളിത്തോട് കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. പെരിങ്കിരി സ്വദേശി ജസ്റ്റിനാണ് മരിച്ചത്. ഭാര്യ ജിനിക്കും കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. ഇന്ന് പുലർച്ചെയാണ് വള്ളിത്തോട് പെരിങ്കിരിയിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ബൈക്കിൽ ഭാര്യയ്ക്കൊപ്പം പള്ളിയിലേക്ക് പോവുകയായിരുന്ന ജസ്റ്റിന് നേരെ പാഞ്ഞെടുത്ത ആന കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജിനിയെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജിനി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ബൈക്കു തകർത്ത കാട്ടാന സമീപത്തുണ്ടായിരുന്ന ലോറി മറിച്ചിടാനും ശ്രമിച്ചു. ഇതിനിടയിൽ ആനയുടെ കൊമ്പ് മുറിഞ്ഞു വീണു. പ്രദേശവാസികൾ ഏറെ പണിപ്പെട്ടാണ് ആനയെ വനത്തിലേക്ക് തുരുത്തിയത്. ഏതാനും നാളുകളായി ഇരിട്ടി ആറളം മേഖലയിൽ കാട്ടാനയുടെ ശല്യം രൂക്ഷമാണ്. മനു ഭരത്, ന്യൂസ് 18, കണ്ണൂർ.
തമിഴ്നാട് മേട്ടുപാളയത്ത് റോഡിലിറങ്ങിയ കാട്ടാന ബസിന്റെ ചില്ല് തകർത്തു. കോത്ത്ഗിരിയിൽ നിന്നും മേട്ടുപാളയത്തിലേക്ക് വരികയായിരുന്ന ബസിന്റെ ചില്ലാണ് കാട്ടാന തകർത്തത്. രണ്ട് ദിവസം മുൻപ് നടന്ന സംഭവത്തിലെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. അരമണിക്കൂറോളം റോഡിൽ നിന്ന കാട്ടാന ബസിന് നേരെ തിരിയുകയായിരുന്നു. നിരവധി യാത്രക്കാരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. കോഴിക്കോട് നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്നു വീണ് രണ്ട് മരണം. തമിഴ്നാട് സ്വദേശികളായ കാർത്തിക്, സലീം എന്നിവരാണ് മരിച്ചത്. ക്രെയിനിൽ കൊണ്ടുവന്ന സ്ലാബ് സ്ഥാപിക്കുന്നതിനിടെയായിരുന്നു അപകടം. തൊണ്ടയാട് മേൽപ്പാലത്തിന് സമീപത്തെ കല്യാൺ ഗ്രൂപ്പിന്റെ അഞ്ചു നില കെട്ടിടത്തിലായിരുന്നു അപകടം. നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ സ്ഥാപിക്കാൻ കൊണ്ടുവന്ന സ്ലാബാണ് തകർന്നത്. ക്രെയിനിൽ കൊണ്ടുവന്ന സ്ലാബ് സ്ഥാപിക്കുന്നതിനിടയിലായിരുന്നു അപകടം. സലീമും കാർത്തിക്കുമടക്കം അഞ്ചു പേരാണ് സ്ഥലത്തുണ്ടായിരുന്നത്. കാർത്തിക് സംഭവസ്ഥലത്തു തന്നെ മരിച്ചിരുന്നു. സലീമിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പ്രീഫാബ് സ്ലാബുകൾ സ്ഥാപിക്കുമ്പോൾ സ്വീകരിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ എടുത്തിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ആറ് പേർ അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. ഫോർ ഫ്ലോറിൽ ഒരു ബീം ഇൻസ്റ്റാൾ ചെയ്യാ സമയത്ത് അത് സ്ലിപ്പായി താഴേക്ക് വന്നു. വി ആർ രജിസ്റ്ററിംഗ് ദ കേസ്, വിൽ ഇൻവെസ്റ്റിഗേറ്റ്. പോലീസും ഫയർഫോഴ്സും എത്തി സ്ലാബ് മുറിച്ചാണ് തൊഴിലാളികളെ പുറത്തെടുത്തത്. പരിക്കേറ്റ തങ്കരാജ്, ഗണേഷ് എന്നിവരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റ ജീവാനന്ദം എന്ന തൊഴിലാളിയും ചികിത്സയിലാണ്. തമിഴ്നാട് കമ്പനിക്കാണ് കെട്ടിട നിർമ്മാണത്തിന്റെ ചുമതല. തിരുപ്പൂരിൽ നിന്ന് ബീമും സ്ലാബുകളും റെഡിമെയ്ഡായി ഉണ്ടാക്കി ലോറിയിൽ കൊണ്ടുവന്ന ക്രെയിൻ ഉപയോഗിച്ച് സ്ഥാപിക്കുന്നതാണ് നിർമ്മാണ രീതി. കെട്ടിടത്തിൽ അപകടാവസ്ഥയിൽ തുടരുന്ന ബീമുകളും സ്ലാബുകളും ഉള്ളതുകൊണ്ട് തൽക്കാലത്തേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭാരമേറിയ സ്ലാബുകൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്തതാണോ അപകട കാരണം എന്നതടക്കം അന്വേഷിക്കും. കോഴിക്കോട് നിന്ന് ശ്രീജിത് സി കല്ലുമുട്ടിക്കൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18. പുരാവസ്തു വിൽപ്പനയുടെ മറവിൽ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ആൾ കൊച്ചിയിൽ അറസ്റ്റിൽ. പ്രവാസി മലയാളം ഫെഡറേഷൻ രക്ഷാധികാരിയും യൂട്യൂബറുമായ മോൺസൺ മാവുങ്കലിനെയാണ് ക്രൈംബ്രാഞ്ച് പിടികൂടിയത്. ടിപ്പു സുൽത്താന്റെ സിംഹാസനവും മോശയുടെ അംശവടിയും യേശുവിനെ ഒറ്റിയപ്പോൾ ലഭിച്ച 30 വെള്ളിക്കാശിലൊന്നും കൈവശമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് 10 കോടിയിലേറെ രൂപ മോൺസൺ തട്ടിയെടുത്തെന്നാണ് പരാതി. ലോകത്ത് പലയിടങ്ങളിൽ നിന്നായി ശേഖരിച്ച അമൂല്യ വസ്തുക്കൾ പലതും വിൽപ്പനയ്ക്കുണ്ടെന്നാണ് മോൺസൺ അവകാശപ്പെട്ടിരുന്നത്. വിൽപ്പനയുടെ പേരിൽ പലരിൽ നിന്നായി കോടിക്കണക്കിന് രൂപ കൈപ്പറ്റി. പണം നഷ്ടപ്പെട്ടവരിൽ ചിലർ പരാതി നൽകി. തുടർന്ന് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ മോൺസൺ വിൽപ്പനയ്ക്ക് വെച്ച പുരാവസ്തുക്കൾ പലതും ചേർത്തലയിലെ ഒരു ആശാരി നിർമ്മിച്ചതാണെന്ന് വ്യക്തമായി. തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് ക്രൈംബ്രാഞ്ച് സംഘം മോൺസനെ ചേർത്തലയിലെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. കലൂർ ആസാദ് റോഡിലെ മോൺസന്റെ മ്യൂസിയത്തിൽ റെയ്ഡ് നടത്തിയ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനെത്തിയ മാധ്യമപ്രവർത്തകരെ മോൺസൺ സഹായികൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. സ്വകാര്യ ബാങ്കിന്റെ പേരിൽ വ്യാജരേഖകൾ നിർമ്മിച്ചായിരുന്നു പ്രതി തട്ടിപ്പ് നടത്തിയത്. പുരാവസ്തുക്കൾ വിറ്റതിന് കുവൈത്തിലെയും ദുബൈയിലെയും രാജകുടുംബാംഗങ്ങളും ബ്രൂണൈ രാജാവും അടക്കം അയച്ച പണം നിക്ഷേപമായിട്ടുണ്ടെന്ന് ആളുകളെ വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. മോൺസന്റെ പേരിൽ വിദേശത്ത് അക്കൗണ്ടുകളില്ലെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. മോശയുടെ അംശവടിയും ടിപ്പു സുൽത്താന്റെയും ഔറംഗസീബിന്റെയും സിംഹാസനവും യേശുവിനെ ഒറ്റുകൊടുത്തപ്പോൾ ലഭിച്ച 30 വെള്ളിക്കാശിൽ ഒന്നും കൈവശമുണ്ടെന്ന് മോൺസൺ അവകാശപ്പെട്ടിരുന്നു. ഇതിനായി യൂട്യൂബ് വീഡിയോകളും പുറത്തിറക്കി. മോൺസനൊപ്പം 3 പേർ കൂടി പിടിയിലായിട്ടുണ്ട്. ന്യൂസ് 18, കൊച്ചി. കർഷക നിയമവും വൈദ്യുതി ബില്ലും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുള്ള അഖിലേന്ത്യാ ബന്ദ് നാളെ. സംയുക്ത കിസാൻ മോർച്ച ആഹ്വാനം ചെയ്ത ബന്ദ് രാവിലെ 6 മണിക്കാണ് തുടങ്ങുക. വൈകിട്ട് 4 മണിക്ക് അവസാനിക്കും.